ഹലോ, ഇന്ന് പഴം ഉപയോഗിച്ചുള്ള ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തി തന്നെ കിട്ടാം. ഇപ്പോൾ ഈ ചൂടൊക്കെ ആയ കാരണം നമ്മൾ വീട്ടിൽ പഴം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് അത് കറുത്തു പോകാറുണ്ടല്ലേ. അപ്പോൾ ആ പഴം നമുക്ക് അങ്ങനെ കഴിക്കാൻ ഒരു മടിയായി. അന്നേരം ആ പഴം നമ്മൾ കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി. ഇപ്പോൾ ഞാൻ ആ രണ്ട് പഴം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ചേർക്കും. എൻ്റെ അടുത്ത് ഇവിടെ മുന്തിരി ഇല്ലാത്ത കാരണം ഞാൻ ബദാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അത് എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഈ നെയ്യിൽ അത് ഒന്ന് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുള്ള പഴം എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാണ്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് കളർ മാറുന്ന വരെ. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട. ഇപ്പോൾ 2 പഴം എടുത്ത കാരണം അതിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് പഴത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്താം. അപ്പോൾ മുട്ടയുടെ അളവിലൊക്കെ അതിനനുസരിച്ചുള്ള എടുത്താൽ മതി. ഇപ്പോൾ 2 പഴത്തിന് 4 മുട്ട എന്നാണ് അതിൻ്റെ കണക്ക്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നല്ല മധുരം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരല്പം ഉപ്പ്. അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് ഉപ്പ് ഇട്ടാൽ മതി. അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റും. ഒരു 4 ടേബിൾ സ്പൂണ് പാല് ചേർക്കുന്നുണ്ട്. പാലിന് പകരം നമുക്ക് പാൽപ്പൊടിയും ചേർക്കാവുന്നതാണ്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴവും വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പാന് ആദ്യം വെക്കുക. ഒരു പഴയ പാന് ആദ്യം വെക്കുക, നമ്മൾ അടി കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ മിക്സ് പതുക്കെ ഒന്ന് പരത്തി ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നല്ല രീതിയിൽ ആക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. എന്നിട്ടൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അത് വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കത്തിയിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് ഒന്ന് തിരിച്ചിടുകയാണ് മറ്റേ ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പണി. ഇത്ര പെട്ടെന്നാണ് നമ്മളൊരു പലഹാരം ഉണ്ടാക്കിയത് അല്ലേ. കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ.